പണത്തിനേക്കാളും വലുതായിട്ടുള്ള ഒരുപാട് കാര്യം ഈ ലോകത്തുണ്ട്. പക്ഷെ അതൊക്കെ വാങ്ങണമെങ്കിൽ നമുക്ക് പണം വേണം. അതാണ് ഈ സിനിമ. വളരെ സിമ്പിളായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ എ പവർ ഓഫ് എ കോമൺ മാൻ. സോ അങ്ങനത്തെ ഒരു കോമൺ മാൻ്റെ ലൈഫ് സംസാരിക്കുന്ന സിനിമയാണ് ലക്കി ഭാസ്കർ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കിഡിലെ മൂവിയാണ്. അടിപൊളിയായിട്ടാണ് ഈ ഒരു മൂവി പ്രസന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ ഈ സ്കാം 1992 വോൾഫ് ഓഫ് വാൾ സ്ട്രീറ്റ് ഒക്കെ കണ്ടപ്പോൾ കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതേ ഫീലാണ് ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ കിട്ടിയത്. ആൻഡ് ഈ ഒരു മൂവിയുടെ സ്റ്റോറി നടക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് 1992 നമ്മൾ അശ്വത് മേത്ത ആ ഒരു സ്റ്റോറി ലൈൻ അതേ ഒരു ടൈം പീരിയഡിലാണ് ഈ സ്റ്റോറി നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സീരീസ് കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാകും. ഒരുപാട് കാര്യങ്ങൾ ലിങ്ക് ചെയ്ത് പോകുന്നുണ്ട്. അത് കണ്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, ഈ ഒരു സിനിമയിൽ അതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ അത് കണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി പല കാര്യങ്ങൾ ക്ലാരിറ്റി കിട്ടും. സോ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ വളരെ അടിപൊളിയായിട്ടാണ് ഈ ഒരു സിനിമയിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഒന്നാമത്തെ സാലറി വന്നു, ഒരു 10-ാം തീയതി ഒന്നും പോകത്തില്ല, 5-ോ 6-ോ സാലറി തീരും. പിന്നെ അടുത്ത സാലറി വരുന്നവരെ വെയിറ്റ് ചെയ്യുന്നതാണ് ഒരു കോമൺ മാൻ എന്ന് പറയുന്നത്. കാരണം അതുവരെ പിടിച്ചു നിന്നേ പറ്റൂ, എങ്ങനെയെങ്കിലും കടം വാങ്ങിയിട്ടോ അല്ലെങ്കിൽ ക്യാഷ് റോൾ ചെയ്തിട്ടോ എങ്ങനെയൊക്കെ നിൽക്കണം. സോ അങ്ങനെ ജീവിക്കുന്ന ഒരാളുടെ മൈൻഡ് എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് കോഡീഷൻ ആവണം, അല്ലാതെ 20 വർഷം 30 വർഷം നിന്ന് പയ്യെ പയ്യെ കോഡീഷൻ ആവുന്നല്ല. സ്നാപ്പ് ഓഫ് ദ ഫിംഗർ പുള്ളിക്കാരൻ വൺ ഓഫ് ദ റിച്ചസ്റ്റ് മാൻ ആവണം. സോ അങ്ങനെ റിച്ചസ്റ്റ് മാൻ ആയ ഒരാളുടെ സ്റ്റോറിയാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഇതിൽ കണക്ട് ആവും. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വെറും 6,000 സാലറി വാങ്ങിച്ച ഒരു കോമൺ ബാങ്ക് എംപ്ലോയിന്ന് കോഡീഷനായി മാറിയ കഥ. ആൻഡ് ഈ ഒരു സിനിമയിലെ ആ ഒരു എൻഗേജിംഗ് ഫാക്ടർ ആയാലും ആ ഒരു ത്രില്ലിംഗ് മൂവ്മെന്റ്സ് ആയാലും ബാക്കിയുള്ള കാര്യങ്ങളും ഇവന്റ്സ് ഒക്കെ നമുക്ക് കണക്ട് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഡീക്ക് തന്നെയാണ്. അത്ര അടിപൊളിയായിട്ടാണ് ആ ഒരു ക്യാരക്ടർ ലക്കി ഭാസ്കർ എന്ന് പറയുന്ന ക്യാരക്ടറിനെ പുള്ളിക്കാരൻ പ്രസന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പുളി എന്ന് പറഞ്ഞാൽ വൻ പുളിയാണ്. ആ ഒരു ക്യാരക്ടർ ഫേസ് ചെയ്യുന്ന ഇൻസൾട്ട് ആയാലും ക്യാരക്ടറിന്റെ ലൈഫ് ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ആയാലും ഇമോഷൻസ് ആയാലും നമുക്ക് ഭയങ്കര കണക്ട് ചെയ്യാൻ പറ്റും. അതായത് ഈ ഒരു ക്യാരക്ടർ ആ ഒരു സിനിമയിൽ ഫേസ് ചെയ്യുന്ന ഒരുപാട് സിറ്റുവേഷൻസ് നമ്മുടെയും പ്രശ്നമായി മാറും. ഒരുപാട് സ്ഥലത്ത് ഇമോഷൻ ആവും, നമുക്കും ഇമോഷൻ ആവും. ഒരുപാട് സ്ഥലത്ത് ഇൻസൾട്ട് ആവുന്നുണ്ട്, നമുക്കും ഇൻസൾട്ട് ആവും. കാരണം നമ്മൾ ഇത് ഒരുപാട് നമ്മുടെ ലൈഫിൽ കണ്ട് കേട്ട് പാസ് ചെയ്ത് പോയ ആൾക്കാരാണ്. സോ അങ്ങനെ കണക്ട് ആവുന്നത് കൊണ്ട് തന്നെ ആ ഒരു മൂവിയുടെ സ്റ്റാർട്ടിംഗ് ടു ദ എൻഡ് അത്ര ഒരു കിഡിൽ എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടിയത്. അതായത് രണ്ടറ്റവും കൂടി കൂട്ടിമുട്ടിക്കാനായിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരാളില്ലേ, അയാളുടെ ജീവിതമാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്വന്തം ഇഷ്ടങ്ങളൊക്കെ മാറ്റി വെച്ച് തന്റെ ഫാമിലിനെ സെറ്റിൽ ചെയ്യണം, അല്ലെങ്കിൽ തന്റെ ഫാമിലി ഇനി കഷ്ടപ്പെടാൻ പാടില്ല. സോ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ വന്നു പോകും ലൈഫിൽ. സോ അതൊക്കെ ഇയാൾ ഫേസ് ചെയ്യുന്നതും ഇയാൾ അതിൽ നിന്ന് സോൾവ് ചെയ്യണമെന്നും അല്ലെങ്കിൽ ഇയാൾ ആ ഒരു ലൈഫിൽ പെട്ടെന്ന് എന്തായാലും കോഡീഷനായി എന്നും പറഞ്ഞ് ഒരിക്കലും ഈസി ആയിട്ട് പോകത്തില്ല. ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും, ഒരുപാട് സിറ്റുവേഷൻസ് വരും. സോ അതൊക്കെ ഫേസ് ചെയ്യണം. സോ അതിൻ്റെയൊക്കെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. സോ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ ഈ ഒരു ക്യാരക്ടർ ഹാൻഡിൽ ചെയ്യുന്നൊക്കെ അടിപൊളിയാണ്. ആൻഡ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഈ ഒരു മൂവിയുടെ മേക്കിംഗ് ക്വാളിറ്റി തന്നെയാണ്. അടിപൊളിയായിട്ടാണ് ഈ മൂവി മേക്ക് ചെയ്തിരിക്കുന്നത്. ഡി ഒ പി ആയാലും മ്യൂസിക് ആയാലും ഡയറക്ഷൻ ആയാലും ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ആയാലും അവർ എഡിറ്റിംഗ് ആയാലും പ്രസന്റേഷൻ ആയാലും മൂവിയുടെ എക്സിക്യൂഷൻ ആയാലും എല്ലാം അടിപൊളിയാണ്. ഒരു സ്ഥലത്ത് പോലും എനിക്ക് ലാഗ് ഒന്നും ഫീൽ ചെയ്തില്ല. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവർ ഒരു സിനിമ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് സിനിമോട്ടോഗ്രാഫി നോക്കുവാണെങ്കിൽ തന്നെ ഒരു വിഷ്വൽ വൈസ് ഒക്കെ അടിപൊളിയാണ് കാണാനായിട്ട്. ഈ മൂവിയുടെ സിനിമോട്ടോഗ്രാഫർ എന്ന് പറയുന്നത് നിമിഷ് രവിയാണ്. നമ്മളെ കുറുപ്പും കിങ് ഓഫ് കോത്തയും റൊഷാക്ക ചെയ്ത ആളാണ്. സോ ആ ഒരു വിഷ്വൽ വൈസും നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. എൻ്റെ എഡിറ്റിംഗ് ആയാൽ പോലും ഓരോ സീക്വൻസും എന്താണ് ആവശ്യം ഓഡിയൻസിന് അല്ലെങ്കിൽ അവർക്ക് ഈ സിറ്റുവേഷൻ എങ്ങനെ കണക്ട് ചെയ്യണം അതൊക്കെ പ്രോപ്പറായിട്ട് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് മ്യൂസിക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ ജി ബി പ്രകാശാണ് എന്റെ മോനെ കിടിലെന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഇമോഷൻ സീക്വൻസും കുറച്ച് എൻഗേജിംഗ് ആയിട്ടുള്ള മൂവ്മെന്റ്സും കുറച്ച് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ വരുന്ന പോർഷൻസ് ഉണ്ട്. അവിടേക്കുള്ള ഒരു ബീജിയം കേൾക്കണം എന്റെ മോനെ ലെവൽ എന്നൊക്കെ പറഞ്ഞ ആ ഒരു സീനിനൊക്കെ ടോപ്പിക് കൊണ്ടങ്ങ് എത്തിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു മ്യൂസിക്കാണ് ജി ബി പ്രകാശ് ഈ ഒരു സിനിമയിൽ ചെയ്തിരിക്കുന്നത്. അടിപൊളിയായിട്ട് തന്നെ അത് വർക്കായിട്ടുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ആർട്ട് ഡയറക്ഷൻ. ആർട്ട് ഡയറക്ഷൻ എടുത്തു പറയണം, കാരണം ഈ ഒരു മൂവിയുടെ ആ ഒരു ടൈം പീരീഡ് ഉണ്ടല്ലോ ആ ഒരു 90s. സോ ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു ബോംബെ എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ അന്നത്തെ കാലത്തിലുള്ള കാസും ബിൽഡിങ്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നൊക്കെ അടിപൊളിയായിട്ടാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ആൻഡ് അഫ്കോഴ്സ് ഡയറക്ഷൻ, ഈ ഒരു മൂവി ഡയറക്ട് ചെയ്തിരിക്കുന്ന വെങ്കി അൽത്തൂരിയാണ്, നമ്മുടെ വാദിയൊക്കെ ഡയറക്ട് ചെയ്ത ഡയറക്ടറാണ്. മാൻ ഡയറക്ഷൻ എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, ഇങ്ങനത്തെ ഒരു സ്റ്റോറിനൊക്കെ അടിപൊളിയായിട്ടാണ് പുള്ളിക്കാരൻ ഡയറക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്ന സീക്വൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആ ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സും ആ ഒരു സ്റ്റോക്ക് മാർക്കറ്റിങ്ങും അവിടെ നടക്കുന്ന കുറെ കാര്യങ്ങളും ആ ഒരു ടേംസ് വരെ ചിലപ്പോൾ പെട്ടെന്ന് കേൾക്കാത്ത ഒരാൾ അല്ലെങ്കിൽ അതൊന്നും അറിയാത്ത ഒരാൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഭയങ്കര കൺഫ്യൂഷനാണ്. പക്ഷെ ഈ ഒരു മൂവിയിൽ പുള്ളിക്കാരൻ അടിപൊളിയായിട്ട് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. അങ്ങനത്തെ രീതിയിലാണ് പുള്ളിക്കാരൻ ആ ഒരു എൻ്റെ മൂവിയുടെ ആ ഒരു സ്റ്റോറി ടെല്ലിങ്ങും എക്സിക്യൂഷനാലും ഓരോ ഇവന്റ്സ് ഒക്കെ സംസാരിച്ച് വെച്ചിരിക്കുന്നത്. സോ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ പ്രസന്റ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി മൂവിയാണ്. ഒരു പക്ക എന്റർടൈനർ ആണ് ഈ ഒരു മൂവി എന്ന് പറയുന്നത്. ആൻഡ് നമ്മളെ പോലുള്ള ഒരു സാധാ കോമൺ മാന് ഗൂസ് പംസ് ആയിരുന്നു അല്ലെങ്കിൽ എൻഗേജിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ട് പറഞ്ഞ ഒരുപാട് സീക്വൻസ് ഈ മൂവിയിലുണ്ട്. ഒന്ന് രണ്ടുമല്ല, ഒരു സെക്കൻഡ് ഹാഫ് കഴിയുമ്പോൾ മാൻ ഒരു സീനുണ്ട്, അത് ഞാൻ ഒന്നും പറയുന്നില്ല, നിങ്ങൾക്ക് തിയേറ്റർ കാണുമ്പോൾ മനസ്സിലാവും. അവിടെ നമുക്ക് കിട്ടുന്ന ഒരു ഗൂസ് പംസ് ഉണ്ടല്ലോ, ക്ലാപ്പടി എന്നൊക്കെ പറഞ്ഞ അമ്മാതിരി ക്ലാപ്പടിയാണ്. നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരുപാടൊക്കെ അതുപോലൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലൈഫിൽ നമുക്കൊരു ഡ്രീം കാണത്തില്ല, ഒറ്റയടിക്ക് കോഡീഷൻ ആവണം, അതും ചെറിയ കോഡീഷൻ ഒന്നും അല്ല, മറ്റേ ടോപ്പ് ലെവൽ. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റുള്ള ആൾ ഇറങ്ങി അങ്ങ് പൊളിക്കുവാണ്. അത് കാണുമ്പോൾ കിട്ടുന്ന ഒരു ഗൂസ് പംസും പിന്നെ എനർജിയും ഒരു വൈബൊക്കെ ഉണ്ടല്ലോ മാൻ, അതൊക്കെ വേറെ ലെവലാണ്. അത് ഒരു സിനിമയിൽ ഒരു സെക്കൻഡ് ഹാഫ് കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു എൻഡ് വരെ കിട്ടും. അമ്മാതിരി ലെവലായിട്ടാണ് ഈ ഒരു മൂവി പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു മൂവിയുടെ മേക്കിംഗ് ക്വാളിറ്റി ആയാലും പ്രസന്റേഷൻ ആയാലും അവരുടെ സ്റ്റോറി ടെല്ലിംഗ് ആയാലും ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് ആയാലും എസ്പെഷ്യലി ഡി ക്യു എല്ലാം വേറെ ലെവലാണ് മാൻ. സിനിമ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു എൻഡ് വരെ നമ്മളിങ്ങനെ കണ്ടു കഴിയുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ മാൻ, ദ ഫീൽ ഓഫ് എ കോമൺ മാൻ. ആൻഡ് വേറൊരു കാര്യം, ഈ ഒരു മൂവി ഞാൻ കണ്ടത് മലയാളം ഡബ്ബ്.
സംഭവമാണ്. ഇപ്പം സലാറായാലും ദേവരായാലും അങ്ങനത്തെ കുറെ മൂവീസൊക്കെ മലയാളം കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഏരിയാസ് ഒന്നും വർക്കായില്ല. പക്ഷേ ഈ ഒരു മൂവിലോട്ട് വന്നപ്പോൾ തിയേറ്ററിൽ കയറുന്നവരെ തെലുങ്ക് മൂവിയാണ് നമ്മൾ മലയാളത്തിലാണ് കാണുന്ന ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ. പക്ഷെ പിന്നീടങ്ങ് പോകും തോറും ഒരു മലയാളം മൂവി കണ്ട ഒരു ഫീലാണ്. എവിടെയും നമുക്ക് അങ്ങനത്തെ ചില ഏരിയാസ്, ചില ഏരിയാസ് അതായത് തെലുങ്ക് ഓഡിയൻസിന് വർക്കാവുന്ന കുറച്ച് ഏരിയാസ് ഒഴിച്ചു നിർത്തിയാൽ ബാക്കി ഒന്നും നമുക്ക് അങ്ങനത്തെ ഒരു ഫീൽ പോലും കിട്ടത്തില്ല. ഭയങ്കര കിടലുമായിട്ടാണ് അത് പോയിരിക്കുന്നത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ചില ഏരിയാസിലൊക്കെ നമുക്ക് ആ ഒരു ഡബ് വർക്കായില്ല, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തില്ല എന്നൊക്കെ നമുക്ക് ഡയലോഗ് ഡെലിവറികളൊക്കെ തോന്നുന്നു. പക്ഷേ ഇതിൽ പ്രോപ്പറായിട്ട് തന്നെ അത് പോയിട്ടുണ്ട്. അടിപൊളിയായിട്ട് തന്നെ ഡബ്ബൊക്കെ വർക്കായിട്ടുണ്ട്. ആ ഒരു കാര്യം എനിക്ക് എടുത്തു പറയാൻ തോന്നി കേട്ടോ. കാരണം മലയാള ഡബ്ബൊക്കെ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സോ എന്തായാലും തീർച്ചയായിട്ടും മൂവി ചെക്ക് ചെയ്ത് നമുക്ക് ഒരു കിടില മൂവിയാണ്. ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.